ഹായ്, ഞാൻ ഇന്നുണ്ടാക്കാൻ പോണത് പെപ്പർ ചിക്കനാണ്. അതിന് ചിക്കൻ കട്ട് അയച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇടുക, ഉപ്പ് ഇടുക, നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് ചിക്കൻ എല്ലാ ഭാഗത്തേക്ക് വാങ്ങി നന്നായി മിക്സ് ചെയ്ത് നല്ല ചിക്കൻ മേവ് മസാല, അതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം 20 മിനിറ്റ് വയ്ക്കുക. ായി പാനിൽ കുറച്ച് ഓയിലിട്ട് ഒഴിച്ചിട്ട് നന്നായി ചൂടായതിനു ശേഷം ഓയിലിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കുക. ഓയിലിൽ നല്ല ചൂട് വേണം. അല്ലെങ്കിൽ മസാല പുറത്തേക്ക് പോകും. ഓരോന്നായി ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഫുൾ ഫ്ലെയിമിലിട്ട് ചിക്കൻ വറുത്തെടുക്കണം. അതിലേക്ക് വേണ്ടത് ഉള്ളി ചോപ്പ് ചെയ്തത്, ജിഞ്ചർ ഗാർലിക്, ചില്ലി എന്നിവയാണ് പെപ്പർ ചില്ലി ചിക്കനിലേക്ക്. നമ്മൾ ചിക്കൻ മറച്ച് കൊടുക്കുന്നത് ഓരോന്നായി മറച്ചിട്ട് ഫ്രൈ എടുക്കാം. ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പാനിലിന് കുറച്ച് ഓയിലൊഴിച്ച് പെരിഞ്ചീരകം, പെപ്പർ നന്നായി ഫ്രൈ ചെയ്തു. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ ഓനിയൻ, ജിഞ്ചർ ഗാർലിക്ക് അതിലേക്കിട്ടെടുക്കുക. നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ബ്രൗൺ കളറായി ഫ്രൈ ചെയ്തെടുക്കുക. നേരത്തെ വറുത്തെടുത്ത ചിക്കൻ പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് വെച്ചതാണ്, ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുണ്ട്.
ഇറങ്ങിയിട്ടുണ്ട്, സ്പോട്ടായി ഇറങ്ങിയിട്ടുണ്ട്. നന്നായി ഫ്രൈ ആവണം. നല്ല എല്ലാ ടേസ്റ്റ് കിട്ടും, പപ്പർ ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഉചിതമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് കുറച്ച് കൊറിയൻ പൗഡർ ഇടുക, മല്ലിപ്പൊടി ഇടുക, അതിനുശേഷം ചിക്കൻ ഇടുക. ചിക്കൻ നന്നായി ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് ടൊമാറ്റോ കേച്ചപ്പ് പൊഴിക്കാം. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ടൊമാറ്റോ കേച്ചപ്പ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകത്ത വിധം മിക്സ് ചെയ്തെടുക്കുക. ഫുൾ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യണത്. അപ്പുറത്ത് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് വെള്ള ആഡ് ചെയ്യുന്നു. നന്നായി മിക്സ് ചെയ്യുക. വെള്ള ആഡ് ചെയ്താലേ കുറച്ച് ചിക്കൻ ജ്യൂസി ആയിട്ട് വരുമ്പോൾ നല്ല പകുതി ചിക്കൻ ജ്യൂസി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരള പെപ്പർ ചിക്കൻ റെഡിയായി.